പുതുവർഷത്തിൽ പൊതുവിഭാഗം റേഷൻ കാർഡുകാർക്ക് സർക്കാർ 10 കിലോ അരി സൗജന്യ നിരക്കിൽ നൽകും. കഴിഞ്ഞ മാസങ്ങളിൽ റേഷൻ വാങ്ങിയവരിൽ കുറവുണ്ടായതുകൊണ്ടാണ് ജനുവരിയിൽ വിഹിതം കൂട്ടാനായത്. റേഷൻ വിഹിതത്തിൽ ജയ സുരേഖ അരി ഉൾപ്പെടുത്താനും FCI ധാരണയായി. കോവിഡ് രൂക്ഷമായിരുന്ന കാലത്തുണ്ടായ റെക്കോർഡ് റേഷൻ വിതരണത്തിൽ കുറവ് വന്നതോടെയാണ് പൊതുവിഭാഗത്തിന് അരി വിഹിതം കൂട്ടാൻ വഴിയൊരുങ്ങിയത്. വെള്ള കാർഡുള്ള APL വിഭാഗം ജനങ്ങൾക്ക് അതിനാൽ ഈ മാസം 10 കിലോ അരി ലഭിക്കും. ബാക്കി വന്ന അരിയിൽ നിന്ന് ഒരു കാർഡുടമയ്ക്ക് കിലോ 10 രൂപ 90 പൈസ നിരക്കിൽ 7 കിലോ നൽകും. 3 കിലോ 15 രൂപ നിരക്കിലും നൽകും. നീല കാർഡുള്ളവർക്കും അധിക വിഹിതമായി കിലോ 15 രൂപ നിരക്കിൽ 3 കിലോ അരി നൽകും. പൊതുവിപണിയിൽ 30 രൂപയിൽ അധികം വിലയുള്ള അരിയാണ് ഗവൺമെന്റ് സബ്സിഡി നിരക്കിൽ ഈ മാസം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വടക്കൻ ജില്ലകളിൽ റേഷൻ വാങ്ങുന്ന ജനങ്ങൾക്ക് മട്ട അരിയോട് താല്പര്യം കുറവുള്ളതിനാൽ ഇതിന് പരിഹാരമുണ്ടാക്കാൻ പച്ചരി പുഴുക്കലരി 50-50 അനുപാതമാക്കി. പച്ചരി എല്ലാ വിഭാഗത്തിനും ഉറപ്പാക്കും. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത പുഴുക്കലരിക്ക് പകരം ജയ സുരേഖ അരി റേഷൻ കടയിലൂടെ നൽകും. അത് നമുക്ക് മാർക്കറ്റിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളുടെ അഭിരുചി ഞാൻ ഈ പറഞ്ഞ 3 ഇനം അരികൾക്കാണ്. ഈ മാസം ഇപ്പോൾ നിശ്ചയിച്ച റേഷൻ വിഹിതം സ്വീകരിക്കുന്നതിൽ പൊതുജനങ്ങൾ താല്പര്യം കാട്ടിയാൽ അടുത്ത മാസങ്ങളിൽ വിഹിതത്തിൽ കുറവുണ്ടാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.